നമസ്കാരം. പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ വ്യക്തിഹത്യയുടെ രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ രാഷ്ട്രീയമാണോ? തൃക്കാക്കര വിധി എഴുതി കഴിഞ്ഞു. നാളെയാണ് ആ ഫലപ്രഖ്യാപനം. നമുക്കറിയാം, രാവിലെ 8:30 കൂടി കൃത്യമായ ഒരു ഫലസൂചിക പുറത്തു വരും. എന്തായാലും അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്ന് സാരഥികളും. അഡ്വക്കേറ്റ് ജോ ജോസഫ് പോസിറ്റീവ് പൊളിറ്റിക്സ് പറയുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസവും പി ടി തോമസിന്റെ ഏറ്റവും വലിയ ജനസമ്മതിയുമാണ് ഉമാ തോമസിന് കൈമുതലായിട്ടുള്ളത്. എന്നാൽ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ മാത്രമാണ് എ എൻ രാധാകൃഷ്ണന് മുന്നോട്ട് വെക്കാനുള്ളത്. എന്തായാലും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മികച്ച സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. നമ്മൾ ഒരു കാര്യം പറയാം, നാളെ രാവിലെ 8:30 മഹാരാജാസ് കോളേജിൽ നിന്ന് ആദ്യ ഫലസൂചന വരുമ്പോൾ തൃക്കാക്കരയുടെ ട്രെൻഡ് മനസ്സിലാകും. പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞതോടുകൂടി ഇരുമുന്നണികളും അമിത ആത്മവിശ്വാസത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൃത്യമായ രീതിയിൽ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്, അതായത് കൊച്ചി കോർപ്പറേഷൻ ഏരിയയിൽ മാത്രമാണ് സ്വാഭാവികമായും പോളിംഗ് കുറഞ്ഞത്. ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് പോളിംഗ് കുറഞ്ഞത്. അത് ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നു. തൃക്കാക്കര നഗരസഭയിൽ സ്വാഭാവികമായുമുള്ള പോളിംഗ് വലിയ തോതിൽ ഉണ്ടായിട്ടുള്ളതും ഇടതുപക്ഷത്തിനും ജോ ജോസഫിനും ഒപ്പം തന്നെ ഈ കോമ്പയറിംഗ് ചെയ്ത, അതായത് കൃത്യമായ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ രാഷ്ട്രീയ പദ്ധതികളും ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ഉള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്. എം സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്, കൃത്യമായ രീതിയിൽ ഇടതുപക്ഷം ഏതാണ്ട് വലിയൊരു പോസിറ്റീവ് മാർജിനിൽ തന്നെ ജയിച്ചു പോകും, ഏതാണ്ട് 2000-5000 ഇടയിൽ വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് അവർ എൽ ഡി എഫിന്റെ ക്യാമ്പ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ യു ഡി എഫിലേക്ക് വന്നാൽ യു ഡി എഫിന്റെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, ഈ കള്ളവോട്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യു ഡി എഫിന് തുണ ചെയ്യും. പി ടി തോമസ് തൃക്കാക്കര മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ സ്വാഭാവികമായും ഉമാ തോമസിന് വോട്ടായി മാറും. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ തൃക്കാക്കരക്കാർ വീണ്ടും വീണ്ടും തങ്ങളുടെ ഈ ജനാധിപത്യ അവകാശങ്ങൾ രേഖപ്പെടുത്തും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ എൻ ഡി എയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എ എൻ രാധാകൃഷ്ണൻ എറണാകുളത്ത് ജില്ലക്കാരനല്ലെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ ഒരു മണ്ഡലത്തിലെ വോട്ടർ അല്ലെങ്കിൽ പോലും, എറണാകുളം ജില്ലക്കാരനാണ് ക്ഷമിക്കുക, ഈ മണ്ഡലത്തിലെ വോട്ടർ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഈ മണ്ഡലത്തിലുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ കൃത്യമായ രീതിയിൽ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപിയുടെ താരപ്രചാരം, അതേപോലെ കെ സുരേന്ദ്രന്റെ ഒരു താരപ്രചാരണം, അതേപോലെ തന്നെ കുമ്മനം രാജശേഖരന്റെ ഒരു എൻട്രി, ആർ എസ് എസിന്റെ ഒരു കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം, ഇതൊക്കെ തന്നെ സ്വാഭാവികമായി ബി ജെ പിയുടെ ക്യാമ്പിനും ആത്മവിശ്വാസം പകരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വാഭാവികമായും ഒരു അട്ടിമറി ഉണ്ടായാൽ ഇത് തൃക്കാക്കരയുടെ മണ്ണിൽ ഉണ്ടാകുന്ന ഒരു ചരിത്രമായിരിക്കാം. എന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ 2017 ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ ആവേശ കൊടുമുടിയിലായിരുന്നു പാലാരിവട്ടത്ത് നടന്ന നമ്മുടെ കൊട്ടിക്കലാശം. ഈ കൊട്ടിക്കലാശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചത് ബി ജെ പി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബി ജെ പിയുടെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണെന്ന് ഇരുമുന്നണികളും പറയുമ്പോൾ സ്വാഭാവികമായും ജെ സി ബിയിലേറിക്കൊണ്ട് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ജോ തോമസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഉമാ തോമസ് ഷാഫി പറമ്പിലിന്റെയും ഹൈബി ഈഡന്റെയും അതേപോലെ റോജിയം ജോണിന്റെയും ഒക്കെ കൈപിടിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ തന്നെ പറയുന്നു, പി ടിയുടെ ഓർമ്മകൾ തങ്ങളോടൊപ്പമുണ്ട്. പി ടി തന്നെയാണ് തൃക്കാക്കരയിലെ ഏറ്റവും വലിയ ഒരു ജനകീയ ഫാക്ടർ എന്ന് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, നാളെ രാവിലെ 8:30 തൃക്കാക്കരയുടെ ഫസ്റ്റ് ട്രെൻഡ് അറിയാം. മഹാരാജാസ് കോളേജിൽ നിന്നും കൃത്യമായ രീതിയിൽ അന്വേഷണം ന്യൂസ് നിങ്ങൾക്ക് തത്സമയമായുള്ള വിവരങ്ങൾ നൽകുന്നു.